Jesus laughs. Are you ready? Jesus laughs. Are you ready? Very good, very good, very good. കൊച്ചു കൂട്ടുകാരെ എല്ലാം ഇങ്ങനെ നിങ്ങളുടെ മുൻപിൽ ഒന്ന് നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഈ പവർ വിഷൻ മീഡിയയിലൂടെ ലഭിക്കപ്പെട്ടിരിക്കുന്ന നല്ല കിഡ്സ് ചർച്ചിൻ്റെ പ്രാരംഭ ദിനമാണ് ഇന്ന് ദിവസം. എല്ലാ സൺഡേയും നിങ്ങൾ 3 മണിക്ക് ഒരുങ്ങി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നിങ്ങളെ ഒരുങ്ങി വരണം. നമുക്ക് ഒരു നല്ല പാട്ട് ആദ്യമായിട്ടൊന്ന് പാടാൻ വേണ്ടി പോകുകയാണ്. അക്ഷരലോകത്തിലേക്ക് നമ്മൾ പിച്ച് വെച്ച് പോകുമ്പോൾ ആദ്യം പഠിക്കുന്ന അക്ഷരം ഏതാണ് കൂട്ടുകാരെ? ആ, വെരി ഗുഡ്. ആ എന്ന വാക്കിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നറിയാമോ? അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ആഹാരം വരെയുണ്ട്, എല്ലാം നമുക്കുണ്ട്. ആ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പുളകം കൊള്ളണം. കാരണം കേരളീയരെ അതുപോലെ തന്നെ മലയാള ഭാഷ അറിയാവുന്നവരെല്ലാവരും, കേരളത്തിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും, മലയാളം ഉപയോഗിക്കുമ്പോൾ ആ എന്ന വാക്ക് ആദ്യമായിട്ട് വരികയാണ്. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തന്നെ ആ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വൈകി എന്നത് ഏമേ, ആ വാക്കിനകത്ത് എത്ര മനോഹരമാണ്, അയ്യോ. അപ്പോൾ നമുക്ക് ആയി തുടങ്ങുന്ന ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ആ ഈ നാലക്ഷരം, നാലക്ഷരമല്ല, അമ്പരയുണ്ട് എങ്കിലും നാലക്ഷരം, ആ നാലക്ഷരങ്ങൾക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു മനോഹരമായ ഗാനം. കൂട്ടുകാരെ, നിങ്ങളിത് കണ്ടോ? ഇത് അങ്ങളീ കുട്ടിക്കാലത്തുണ്ടല്ലോ, അങ്ങളീ ഉപകരണം കണ്ടപ്പോൾ ഒരു ചീപ്പെടുത്ത്, നമ്മൾ മുടിയൊക്കെ ചെയ്യുന്ന ചീപ്പ്, അങ്ങളിപ്പോൾ ഒട്ടും മുടിയില്ലെങ്കിൽ പോലും ചീപ്പെടുത്ത് മടക്കി വെച്ചിട്ടൊരു പേപ്പർ കൊണ്ട് ഇങ്ങനെ ഊതി ഊതി അന്ന് ഈ ഉപകരണം, ഇതിന് പേര് അക്കോഡിൻ. അങ്കൾ നമുക്കൊന്ന് പാടാം. ആ ആ ഈ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. ആ എന്ന് കേട്ടാൽ അമ്മ, അമ്മ എന്ന വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അമ്മ നൽകുന്ന സ്നേഹം പോലെയാണ് യേശുവിൻ്റെ സ്നേഹം. പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്ത നല്ല യേശു. ഞാൻ അങ്ങൾ ആദ്യം പാടുമ്പോൾ കേട്ടിരിക്കുക. ആ ആ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. ആ ആ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. ആ എന്നു കേട്ടാൽ അമ്മ, അമ്മയെക്കാൾ യേശു സ്നേഹിക്കുന്നു. ആ എന്നു കേട്ടാൽ അമ്മ, അമ്മയെക്കാൾ യേശു സ്നേഹിക്കുന്നു. ആ എന്നു കേട്ടാൽ ആത്മാ, ആത്മരക്ഷാദായക യേശു. ആ എന്നു കേട്ടാൽ ആത്മാ, ആത്മരക്ഷാദായക യേശു. ആ ആ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. ആ ആ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. ഈ എന്നു കേട്ടാൽ ഇന്ന്, ഇന്നു നന്മകൾ നൽകും ദൈവം. ഈ എന്നു കേട്ടാൽ ഇന്ന്, ഇന്നു നന്മകൾ നൽകും ദൈവം. ഈ എന്നു കേട്ടാൽ ഈശോ സർവജനതയ്ക്കും രക്ഷാനാമം. ഈ എന്നു കേട്ടാൽ ഈശോ സർവജനതയ്ക്കും രക്ഷാനാമം. ആ ആ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. ആ ആ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ആ എല്ലാവരും കണ്ടോ? ഹായ്, നമുക്ക് ഒന്നിച്ച് ഒന്നുകൂടെ പറയട്ടെങ്കില് നിങ്ങൾക്ക് വേണ്ടി അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. ആ ആ ഈ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. മധു എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? മധു, ആ മിടുക്കൻ, ഹണി, തേൻ. ഹായ്, തേൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം തേനിലും മധുരമാണ് ദൈവത്തിൻ്റെ വചനം, ഇല്ലേ? ആ ആ ഈ ഈ നാലക്ഷരം അർത്ഥം നിറഞ്ഞ മധുലിപികൾ. ആ എന്ന് കേട്ടാൽ അമ്മ, അമ്മയെക്കാൾ യേശു സ്നേഹിക്കുന്നു. ഒന്നുകൂടെ പാടാം, ചേർന്ന് പാടാം. വെരി ഗുഡ്, നമുക്ക് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ഈ എന്ന് കേട്ടാൽ ഇന്ന്, ഇന്ന് നന്മകൾ നൽകും ദൈവം. ജീസസ് ലാംസ്. ഈ കിഡ്സ് ചർച്ചിൽ നമ്മൾ ആരംഭിക്കുകയാണ്.
ഇന്ന് നമുക്കൊരു സന്തോഷകരമായ ദിവസമാണ്. ഇന്ന് നന്മകൾ നൽകും ദൈവം. ഈ സൺഡേ മുതൽ നമ്മുടെ ക്ഷീണങ്ങളെല്ലാം മാറി സൺഡേ സ്കൂളിൽ നമുക്കൊന്നിച്ച് ചേർന്ന് ഈ കിഡ്സ് സൺഡേ വർഷിപ്പിൽ ഒന്ന് ചാരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ എന്ന് കേട്ടാൽ മറക്കരുതേ, ഈറ്റയല്ല ഈറയല്ല. ഈ എന്ന് കേട്ടാൽ ആ പേരിൻ്റെ അർത്ഥം നിങ്ങൾ മറക്കരുതേ, ഈശോ യേശു കർത്താവ് സർവജനത്തിനും രക്ഷാദായകൻ. നമുക്കൊന്നിച്ച് പാടാം, റെഡി വൺ. നിങ്ങൾ നമുക്ക് കയ്യൊന്ന് കൊട്ടി പാടണേ. വെരി ഗുഡ്. നാലക്ഷരം അത്തം നിറഞ്ഞ മധുലിപികൾ, നാലക്ഷരം അത്തം നിറഞ്ഞ മധുലിപികൾ, ആ എന്നു കേട്ടാൽ അമ്മ അമ്മയെ കാളേശു സ്നേഹിക്കുന്നു, ആ എന്നു കേട്ടാൽ അമ്മ അമ്മയെ കാളേശു സ്നേഹിക്കുന്നു, ആ എന്നു കേട്ടാൽ ആത്മാ അത്വരക്ഷാദായകനേശു, ആ എന്നു കേട്ടാൽ ആത്മാ അത്വരക്ഷാദായകനേശു, ഈ എന്നു കേട്ടാൽ ഇന്ന് എന്നും നന്മകൾ നൽകും ദൈവം, ഈ എന്നു കേട്ടാൽ ഇന്ന് എന്നും നന്മകൾ നൽകും ദൈവം, എന്നു കേട്ടാൽ ഈശോ സർവജനതയ്ക്കും രക്ഷാനാമം, ഈ എന്നു കേട്ടാൽ ഈശോ സർവജനതയ്ക്കും രക്ഷാനാമം, ഈ എന്നു കേട്ടാൽ ഈശോ സർവജനതയ്ക്കും രക്ഷാനാമം. ജീസസ് ലാംസ്, ആർ യു റെഡി? വെരി ഗുഡ്. നമുക്കിനിയും അടുത്ത മനോഹരമായൊരു നമ്മളിനി ഒരു വാക്യം പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്. ബൈബിളിൽ നിന്ന് നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ഈ കിഡ്സ് വർഷിപ്പിൽ, കിഡ്സ് ചർച്ചിൽ ഒരു തീം ഉണ്ടായിരിക്കും. കിഡ്സ് ചർച്ചിൻ്റെ ഇന്നത്തെ നമ്മുടെ തീം, ഞാൻ ആ വാക്യം നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊന്ന് ചേർന്നൊന്ന് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. നമുക്കൊന്ന് വായിക്കാം, ഒന്ന് കാണാൻ പഠിക്കാം. എല്ലാ കൂട്ടുകാരും രണ്ട് കണ്ണൊന്ന് അടച്ചു പിടിച്ച്, രണ്ട് കണ്ണൊന്ന് ഇറുക്കി അടച്ച്, സ്വല്പം കൂടെ മുറുക്കി അടച്ച്, ആ കണ്ണടച്ചു പിടിച്ച് നമുക്കൊന്ന് കാണാപ്പാടം പഠിക്കാൻ പോവുകയാണ്. കണ്ണിറുക്കി അടച്ചപ്പോൾ മുറുക്കി അടച്ചപ്പോൾ നമുക്ക് രണ്ട് കണ്ണുകളും ഒന്ന് ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് വാക്യം പറയാം. ഒന്നിച്ച് പറയണം, മത്തായി. ആ വെരി ഗുഡ്. മത്തായി 7:12. മത്തായി 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. വെരി ഗുഡ്. നമുക്കൊന്നുകൂടെ പറഞ്ഞാട്ടെ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. നമുക്ക് ഈ വാക്യത്തോട് ചേർന്നുള്ള ഒരു നല്ല സ്റ്റോറി അങ്ങൾ പറയാം. എല്ലാവരും കൈയൊന്ന് ഇങ്ങനെ തൂത്തേ, ഞൊട്ട വിട്ടെ, താടി ഒന്ന് പൊക്കിക്കേ, കോട്ടർ ഒന്ന് പൊക്കിക്കേ, ബട്ടർസ് ഒന്ന് ഞെക്കിക്കേ, നെറ്റി ഒന്ന് തൂത്തിട്ട്, ചെവി ഒന്ന് തിരുമിയിട്ട്, തൊണ്ടയൊന്ന് അമർത്തി തിരുമിയിട്ട്, കൈയൊന്ന് പൊക്കി പിടിച്ചിട്ട്, കൈവിരലൊക്കെ ഒന്ന് അനക്കിക്കേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എനിക്ക് വയ്യം. ആ ഈ കൈയൊന്ന് പൊക്കി പിടിച്ചിട്ട് അങ്കിള് 1, 2, 3 എന്ന് പറയാൻ പഠിച്ചോണേ. ടിബിനെ, ജോബിനെ, ഷാരോ, ഷൈനി മോളെ, വെരി ഗുഡ്, വെരി ഗുഡ്. പൊക്കി പിടിച്ച് 1, 2, 2 പറയുമ്പോൾ അടിക്കല്ലേ, അടിക്കല്ലേ എന്നേക്കണ്ടോ, 1, 2, 3 പറയാതെ അടിക്കല്ലേ അങ്കിളെ. അപ്പോൾ 1, 2, 3 എന്ന് പറയുമ്പോൾ അടിക്കാതിരിക്കല്ലേ. വെരി ഗുഡ്. മനസ്സൊക്കെ ഒന്നുകൂടെ 1, 2, 2. ശരി, 1, 2, 3 പറയാതെ. 1, 2, 3. വെരി ഗുഡ്, സൂപ്പർ. 1, 2, 2. 1, 2, 3. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. അവിടെ നല്ലൊരു വാക്യമാണ്. ഈ വാക്യത്തോട് ചേർന്നൊരു നല്ല നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു നല്ല കഥ ഞങ്ങൾ പറയട്ടെ. ആ നിങ്ങളുടെ കൈ കൈയൊക്കെ ഒന്ന് കെട്ടിയിരുന്ന് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നാട്ടെ.
ഡീനായുടെ വീട് ഒരു കടൽപ്പുറത്തായിരുന്നു, കടൽത്തീരം. നിങ്ങളൊക്കെ കടൽപ്പുറത്ത് പോയിട്ടില്ലേ? കടൽത്തീരത്ത് തന്നെ വീടൊക്കെ ഉള്ള പല കൂട്ടുകാരെയും എനിക്കറിയാം. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമല്ലേ? കടൽ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മനോഹരമായ ആ കടൽത്തീരത്താണ് ഡീനായുടെ വീട്. ഓല കൊണ്ട് മേഞ്ഞ് മൺകട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കൊച്ചു വീട്. അച്ഛൻ എന്നും രാവിലെ ഒരു പൊങ്ങുനടി വള്ളത്തിൽ വള്ളം തുഴഞ്ഞ് പുറംകടലിലേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി പോകും. അവർ ഏക വരുമാന മാർഗം മത്സ്യബന്ധനം അഥവാ മീൻ പിടിച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ ചെറിയ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഡീന മോൾക്ക് 8 വയസ്സുള്ളപ്പോൾ ഡീനയുടെ മമ്മി ഒരു തളർവാദ രോഗിയായി കിടപ്പിലായി. പാവം ഡീന നന്നായി രാവിലെ എഴുന്നേറ്റിട്ട് അടുത്തുള്ള ആ കൊള്ളക്കടലിലെ ആ അടുത്തുള്ള പൈപ്പിൽ ചെന്നിട്ട് വെള്ളമെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് 2 കുടത്തിനകത്താക്കി തോളത്ത് വെച്ചുകൊണ്ടും ഒക്കത്ത് വെച്ചുകൊണ്ടും വെള്ളം കൊണ്ട് വീട്ടിൽ സംഭരിക്കും. അമ്മയ്ക്ക് കഞ്ഞിയെല്ലാം സ്പൂണിനകത്ത് കോരിക്കൊടുക്കും. അമ്മയെ തുടയ്ക്കും. വൈകുന്നേരം വരുമ്പോൾ അമ്മയെ കുളിപ്പിക്കും. വെള്ളമെല്ലാം കോരി നിറച്ച് വെച്ചിട്ട് അച്ഛനുള്ള ആഹാരമെല്ലാം ഒരുക്കി വെച്ചിട്ട് അടുത്തുള്ള സെൻറ്റ് ജോർജ് UP സ്കൂളിലേക്ക് അവൾ ഓടിപ്പോകും. അവിടെ പോയി അവൾ പഠിക്കുവാൻ വേണ്ടി പോകും. പാവം കുട്ടി മിടുക്കിയായ കുട്ടിയാണ്. അവൾക്ക് ആ സ്കൂളിൽ നിന്നും ഒരു ദിവസം ഒരു ഗീതയൻസിൻ്റെ പുതിയ നിയമം കിട്ടി. ഹായ്, എത്ര മനോഹരം! അവൾ ആ പുതിയ നിയമം അവളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ സ്കൂൾ ബാഗിനകത്ത് ആ ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം അവളെ വെച്ചുകൊണ്ട് വീട്ടിൽ വന്നു. അവൾ എന്നിട്ട് അന്ന് അവൾ തുറന്നിങ്ങനെ മെല്ലെ നോക്കിയപ്പോൾ അവൾ കണ്ടു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. അവൾ ആ വാക്യത്തിന് അടിയിൽ റൂളി പെൻസിൽ കൊണ്ട് സാവധാനം അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു പേപ്പർ അവിടെ വെച്ചു. അവൻ ആ കാണാപ്പാഠം പഠിച്ചു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. മുന്നോട്ടിങ്ങനെ പോയപ്പോഴേക്കും ഒരു ദിവസം അച്ഛൻ, അന്ന് June 10th ദീനായുടെ 10th പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ കൂട്ടുകാരെ. നിങ്ങൾക്കൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ? ഡീന അച്ഛനെ പറഞ്ഞു, അച്ഛാ നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ? അച്ഛൻ ഇന്ന് വൈകിട്ട് മീൻ പിടിക്കുവാൻ പോകുമ്പോൾ എനിക്കെന്താ കൊണ്ടുവരുന്നത്? മീൻ പിടിച്ച് തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ പപ്പ പുറംകടലിൽ പോയി മീൻ പിടിച്ചിട്ട് വരുമ്പോൾ മീൻ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ആദ്യം മോക്കൊരു പുത്തനുടുപ്പ് ഞാൻ വാങ്ങിത്തരാം. പക്ഷേ എനിക്ക് ഉടുപ്പ് മാത്രമല്ല, എനിക്കൊരു കേക്ക് കൂടെ വാങ്ങിത്തരണേ. എൻ്റെ ബർത്ത്ഡേ അല്ലേ? മമ്മിയുടെ മുമ്പിൽ എനിക്ക് മമ്മിക്കും ആ കേക്ക് മുറിച്ച് കൊടുക്കണം. തളർവാദ രോഗിയായി കിടക്കുന്ന ഒരു കയറ്റ് കെട്ടിൽ കിടക്കുന്ന അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മേ നാളെ എൻ്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? അമ്മ ഒന്ന് എഴുന്നേറ്റിരിക്കാമോ? ഞാൻ അമ്മയെ ഭിത്തിയോട് ചാരിയിരുത്താം. അമ്മയ്ക്ക് ഞാൻ ആഹാരമെല്ലാം വിളമ്പി തരുമ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ തലയിൽ ഒന്ന് അമ്മ കൈവച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ആ എന്ന് കേട്ടാൽ അമ്മ അമ്മയെക്കാൾ യേശു സ്നേഹിക്കുന്നു. ഡീന ഓർത്തു, ആ എന്ന് കേട്ടാൽ അമ്മ എൻ്റെ അമ്മ എന്നോടൊപ്പം ഇന്ന് ഉണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നെ ഒന്ന് തലോടുവാനോ സ്നേഹിക്കുവാനോ കഴിയില്ലല്ലോ. എൻ്റെ ആശ്വാസം എൻ്റെ കരം കൊണ്ടാണല്ലോ ഞാൻ അമ്മയെ ആശ്വസിപ്പിക്കേണ്ടത്. അന്ന് അച്ഛൻ പുറംകടലിലേക്ക് വള്ളം തുഴഞ്ഞു പോകാൻ പെടുമ്പോൾ പൊങ്ങുനടി വള്ളത്തിൽ അവളും കൂടെ ഉന്തിക്കൊടുത്തു. റോ 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 മൈ ബോട്ട് ജെൻലി ഡൗൺ ദ സ്ട്രീം, മെർലി 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 മെർലി, ലൈഫ് ഈസ് ബട്ട് എ ഡ്രീം. ആ വള്ളം തുഴഞ്ഞ് അച്ഛൻ പുറംകടലിലേക്ക് പോകുമ്പോൾ അച്ഛൻ ടാറ്റാ കൊടുത്തു, അച്ഛാ മറക്കല്ലേ രാവിലെ വരുമ്പോൾ പുത്തൻ ഉടുപ്പ് കേക്ക്. അച്ഛൻ പറഞ്ഞു, മോളെ ഞാൻ നിനക്കെല്ലാം കൊണ്ടുവരാം. അച്ഛൻ തുഴഞ്ഞ് തിരമാലകളുടെ മുകളിലൂടെ പൂങ്കുതടി വള്ളം അകന്നകന്നകന്നകന്നു പോകുമ്പോൾ ഡീന അച്ഛൻ കണ്ണിൽ നിന്നും മറയുന്നവരെയും നോക്കിക്കൊണ്ടിരുന്നു. അവൾ മടങ്ങി വന്നിട്ട് അവൾ ബൈബിൾ എടുത്തിട്ട് വായിച്ച് അന്ന് കിടന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, മമ്മി ഭൂമി മാറിപ്പോകുമോ മമ്മി? മമ്മി ഉടനെ ആ കടലിൽ കിടന്നുകൊണ്ട് പറയാണ്, പർവ്വതങ്ങൾക്കുള്ളിൽ സമുദ്രം എത്തി വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും. മമ്മി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സമുദ്രം ഇരച്ച് കലങ്ങുമല്ലോ മമ്മി, എനിക്ക് പേടിയാകുന്നു മമ്മി. പപ്പ ഒറ്റയ്ക്കല്ലേ പോയിരിക്കുന്നത്? രാവിലെ പപ്പ മടങ്ങി വരികയുള്ളൂ. അച്ഛൻ വള്ളം തുഴഞ്ഞു പോകുമ്പോൾ സമുദ്രം വെള്ളമിരിച്ച് കലങ്ങിയാലും അതിലെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. പാവം കുട്ടി റാന്തൽ വിളക്കിൻ്റെ തിരി അല്പം താഴ്ത്തി വെച്ചുകൊണ്ട് അമ്മ കിടക്കുന്ന കട്ടലിനടിയിൽ ഒരു ചാക്ക് നിരത്തി ചാക്ക് വിരിച്ചിട്ട് ഒരു പുൽപ്പാതിലേക്ക് വെച്ചിട്ട് അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അവൾ ശാന്തമായി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ ഒരു ചോറ്റുപാത്രത്തിൽ കട്ടൻ കാപ്പിയും അച്ഛന് വേണ്ടിയുള്ള ഗോതമ്പടയും ഇലയ്ക്കകത്തുണ്ടാക്കിയ ആ ഗോതമ്പടയും കൂടെ അവൾ പൊരിഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു ചെറിയ ഷിമ്മിക്കുറിനകത്താക്കി നേരെ ഓടി 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 കടപ്പുറത്ത് വന്നു. അന്ന് രാത്രിയിൽ
ആ സംഭവം ഉണ്ടായി. ഡീനയുടെ പപ്പ പുറംകടലിൽ മീൻ പിടിക്കുമ്പോഴായിരുന്നു, മറ്റ് ഫിഷിംഗ് ബോട്ടുകളൊക്കെ അകലെ മാറിക്കിടക്കുമ്പോൾ പെട്ടെന്നുണ്ടായ അതിശക്തമായ തിരമാലയിൽ ആ പൊങ്ങുതടി വെള്ളത്തിൽ നിന്ന് മച്ചൻ കാലുവഴുതി ആ സമുദ്രത്തിലേക്ക് പതിച്ചു. നീന്തൽ അറിയാം, പക്ഷേങ്കിൽ വള്ളം ഒരു ഭാഗത്തേക്ക് അകന്നു പോകുന്നു. അച്ഛൻ നീന്തി നീന്തി ആ പൊങ്ങുതടി വള്ളത്തിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് രണ്ട് മണിക്കൂറോളം അച്ഛൻ ശ്രമിക്കുന്നു. പക്ഷേങ്കിൽ ഏകദേശം രാത്രി 3 മണിയായപ്പോൾ ആഴങ്ങളിലേക്ക് അച്ഛൻ അകന്ന് താണുമറിഞ്ഞു. നേരം വെളുത്തപ്പോൾ കട്ടൻ കാപ്പി തണുക്കും മുമ്പേ അച്ഛനെ കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ചൂട് കാപ്പിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വന്ന് കണ്ട ഡീന കണ്ടത് ഫിഷിംഗ് ബോട്ടെല്ലാം കരയിലേക്ക് അടുത്ത് വരുന്നു. ചോദിച്ചു, അല്ലയോ ബോട്ടുകാരെ, എൻ്റെ ഡാഡിയെ കണ്ടോ, ഡാഡിയെ കണ്ടോ? ആർക്കും ഒരു ഉത്തരവും പറയാനില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഓളങ്ങളുടെ താളത്തിനൊത്ത് അമരക്കാരനില്ലാത്ത ഒരു ചെറിയ പൊങ്ങുതടി വെള്ളം അടുത്തടുത്തടുത്തടുത്ത് വരുന്നത് കണ്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് നോക്കി, ഇതാരുടെ വെള്ളമായിരിക്കും? ആ വെള്ളം ഓളത്തിൽ കരയ്ക്ക് വലിച്ചു കയറ്റുവാൻ അവൾ ഓടിച്ചെന്ന് അവൾ തന്നെ മെല്ലെ പിടിച്ച് അതിൻ്റെ ഒരു ചെറിയ നീളമുള്ള കയറിൽ പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ കരയ്ക്ക് വലിച്ചു കയറ്റിയപ്പോൾ അവൾ വായിച്ചു, ഡീന അവളുടെ തന്നെ പേരാണ്, എൻ്റെ പേരാണല്ലോ, അച്ഛനാണല്ലോ ഈ വള്ളത്തിൽ പോയത്. ഹായ് അച്ഛൻ, ഇന്നലെ രാത്രിയിൽ കൊണ്ടുപോയ പൊരിഞ്ഞു വെച്ചിരുന്ന ആ തോർത്ത് അവിടെയുണ്ട്, അച്ഛൻ ഇനി വരില്ല. പപ്പ, എൻ്റെ ബർത്ത്ഡേക്ക്. അച്ഛനില്ലേ? അല്ല, അച്ഛൻ വരുമായിരിക്കും. ഈ ഡീന എന്ന പേരുള്ള ആരെങ്കിലും എൻ്റെ കൂടെ എൻ്റെ സ്കൂളിലുണ്ടോ? ഇല്ല, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ആർക്കും ഡീന എന്ന പേരില്ലല്ലോ. ഈ കടപ്പുറത്തുള്ള ആർക്കും ഈ പേരുകാരും കാണുകയില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, കൂട്ടുകാരി അച്ഛൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അവൾ ആ വള്ളത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ബർത്ത്ഡേ ദിവസം കരയുകയാണ്. കരയ്ക്ക് വലിച്ചു കയറ്റിയ വെള്ളത്തിൽ അതിൻ്റെ മൂലയ്ക്ക് അവൾ ആ ചുറ്റുപാത്രത്തിൽ തണുത്ത് ഇരിക്കുന്ന കട്ടൻ കാപ്പി, അച്ഛന് വേണ്ടി കൊണ്ടുവന്ന കാപ്പിയും, അച്ഛന് കൊടുക്കുവാൻ വേണ്ടി വെച്ചിരുന്ന ആ ചെറിയ ആ പലഹാരവും അവിടെ വെച്ചിട്ട് അവൾ പൊട്ടിക്കരയുമ്പോൾ ആ സമയത്താണ് ഡയാന എന്ന കുട്ടി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് അച്ഛൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആദ്യമായി ഈ ബീച്ചിലേക്ക് വരികയാണ്. ഡാഡിയും മമ്മിയും ഡയാനയും, ഡയാനയുടെ കയ്യിൽ ഒരു ഷിമ്മിക്കുറിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. ഡയാന ഇങ്ങനെ വരുമ്പോൾ പപ്പ ഒന്ന് പാടിക്കേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഡയാനയുടെ അച്ഛനും അമ്മയും പാടുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. കടപ്പുറത്തേക്ക് വന്നപ്പോൾ അവൾ ശ്രദ്ധയിൽപ്പെട്ടു. അല്പം അകലം മാറി ഒരു പൊങ്ങുതടി വെള്ളത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഉറക്കെ കരയുന്ന ഒരു കുട്ടി. ആ സമയം ഡയാന അടുത്തു ചോദിച്ചു, എന്താ പേരെന്താണ്? എൻ്റെ പേര് ഡീന. ഹാ, എൻ്റെ പേര് ഡയാന എന്നാണ്. നമ്മുടെ രണ്ടുപേരുടെ പേരിന് ആദ്യത്തെ അക്ഷരം ഡി അല്ലേ? ഞാൻ ഡീനായി സ്നേഹിക്കുന്നു. ഡീനയുടെ വീട് എവിടാണ്? ദോ അതാ, ആ കാണുന്ന ഓലമേഞ്ഞ ആ കൊച്ചു വീട്. അവിടെ ആരുണ്ട്? എൻ്റെ അമ്മയുണ്ട്. അച്ഛനോ? അച്ഛൻ, അച്ഛാ, അച്ഛൻ വരുമോ? ദൂരേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു. അതാ അങ്ങോട്ട് നോക്കിക്കൊണ്ട് വിളിച്ച അച്ഛൻ അവിടെയാണോ? അവിടെ തിരമാലയല്ലേ? ഡയാന, ഇന്നെൻ്റെ 10-ാമത്തെ ബർത്ത്ഡേയാണ്. ഡീന പറഞ്ഞപ്പോൾ ഡയാന പറഞ്ഞു, അതേ ഡീന, എന്ന് എൻ്റെയും 10-ാമത്തെ ബർത്ത്ഡേ കണ്ടോ? കണ്ടോ എൻ്റെ പുത്തൻ ഉടുപ്പ് കണ്ടോ? ഹായ്, എൻ്റെ ഈ കൂറിനകത്ത് കണ്ടോ? കണ്ടോ 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 കണ്ടോ, ഇത് കേക്കാണ്. പപ്പ ഇന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ, കഴിഞ്ഞ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പപ്പ എന്നെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പുതിയ ഉടുപ്പും പുതിയ ഉടുപ്പെല്ലാം വാങ്ങി ഞങ്ങൾ എൻ്റെ 10-ാമത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഈ ബീച്ചിലേക്ക് വന്നതാണ്. ഡയാന, ഡയാന, അങ്ങോട്ട് പോകുന്നു, ഞാനൊന്ന് മണപ്പിച്ചോട്ടെ. എനിക്കൊരു പുത്തൻ ഉടുപ്പിൻ്റെ മണം ഒന്ന്, ആ ഉടുപ്പ് ഞാനൊന്ന് മണപ്പിക്കട്ടെ. ഒന്ന് എനിക്കിന്ന് പുത്തനുടുപ്പ് തരാമെന്ന് പറഞ്ഞ അച്ഛൻ പോയതാണ്. അച്ഛൻ ഇനി വരില്ല, അച്ഛൻ വരില്ല, അച്ഛൻ്റെ വള്ളമാണ്, എൻ്റെ പേരാണ് എഴുതിയേക്കുന്നത്, കണ്ടില്ല ഡീന? ആ സമയം അവൾ കരയുന്നത് കണ്ടപ്പോഴേക്കും, പപ്പ ഞാനിപ്പോൾ വരാം, പപ്പ ഞാൻ ആ വീട്ടിൽ വരുന്ന് പോകട്ടെ, എനിക്ക് ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡയാന ആ പ്ലാസ്റ്റിക് കവറിനകത്തുള്ള കേക്കും ആ പുതിയ ഉടുപ്പ് അവളിട്ടിരിക്കുന്ന ഉടുപ്പുമായിട്ട് നേരെ ഓടുകയാണ്. അമ്മ പറഞ്ഞു, മോളെ പെരുക്കെ പോകണേ, അവിടെയൊക്കെ ചള്ളവെള്ളം കാണും, ചള്ളയൊക്കെ കാണും, പേടിക്കരുത്, നീ സൈഡിലൂടെ പെരുക്കെ പോയിട്ട് വേഗം പറഞ്ഞു. അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാകും. അച്ഛനും അമ്മയും നടന്ന് അവിടെ അടുത്തുള്ള ഒരു ചാരിമഞ്ചിൽ പോയിരിക്കുമ്പോൾ ഡയാന ഈ ഡീനയുടെ വീട്ടിലേക്ക് ചെന്നു. ഓലമേഞ്ഞ ഒരു ചെറ്റപ്പുര, 4 വശത്തും മൺകെട്ട് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചുവരുകൾ, അതിനകത്തൊരു കയറ് കെട്ടിലിൽ ഉറങ്ങുന്ന
അമ്മയെ പെട്ടെന്ന് മോളിയെന്ന് വിളിച്ചു. മമ്മി മമ്മി, പപ്പ ഇനി വരില്ല, പപ്പയുടെ പപ്പ പോയ വള്ളം ഇഞ്ഞെത്തി, പപ്പ ഇനി വരില്ല. ഇത് ആ പപ്പയ്ക്ക് പകരം എന്നോടൊപ്പം ഡയാന വന്നിട്ടുണ്ട്, പപ്പ ഇനി വരില്ല. ഇതെല്ലാം കരയുന്നത് കണ്ടപ്പോഴേക്കും ഡയാന പെട്ടെന്ന് ഡീനയുടെ കണ്ണീരൊക്കെ തുടച്ചു. ഡീന കരയരുത്, പ്ലീസ് കരയരുത്, ഡീന എന്തിനാണ് കരയുന്നത്? എനിക്ക് പുത്തനുടുപ്പ് വാങ്ങിത്തരാം, കേക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് എൻ്റെ പപ്പ മീൻ പിടിക്കുവാൻ വേണ്ടി ഇന്നലെ സന്ധ്യയ്ക്ക് പോയത്. പപ്പ ഇനി മടങ്ങി വരില്ല. ആ സമയം ഡയാന അവിടെ ആ ഉടുപ്പിൻ്റെ സിബ് മെല്ലെ സാവധാനം താഴേക്ക് ഓരിയിട്ട് അവൾ ആ ഉടുപ്പ് ഡീനയെ അണിയിച്ചു. അപ്പം ഡീന ചോദിച്ചു, എനിക്കിത് വേണ്ട, അയ്യോ ഇത്രയും വിലപിടിപ്പുള്ള ഉടുപ്പല്ലേ, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. പെട്ടെന്ന് തന്നെ, അല്ല ഇത് വേണം. ആ ഉടുപ്പ് അണിയിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡീനയുടെ പഴയ ഉടുപ്പ് അവൾ വാങ്ങിയൊന്ന് അണിഞ്ഞു. എനിക്കിത് കൊള്ളാം, നല്ലതാണല്ലോ. ഹായ്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉടനെ ഇങ്ങോട്ട് ഡീന പറഞ്ഞു, ടു യു ഹാപ്പി ബർത്ത്ഡേ ഡയാന, ഹാപ്പി ബർത്ത്ഡേ ഡീന. അവരൊന്നിച്ച് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാടുമ്പോൾ പെട്ടെന്ന് തന്നെ അവൾ കണ്ട ഒരു ബൈബിൾ ഇരിക്കുന്നു. ഓടിച്ചെന്ന് അവൾ ആ ഡീന ആ ബൈബിൾ എടുത്തിട്ട് അതിവേഗം പറഞ്ഞു, ഡയാന ഇത് കണ്ടോ? ഹായ്, ഞാൻ കാണാപ്പാടം പഠിച്ച വാക്യം കണ്ടോ? ഡയാന പറഞ്ഞു, ഹായ്, ഈ വാക്യം ഞാനും എൻ്റെ ഇന്ന് രാവിലെ ഞാൻ മനഃപ്പാടം പഠിച്ച വാക്യമാണ്. ഏത് വാക്യം? മത്തായി 7:12, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. അവർ രണ്ടുപേരും കൂടെ ആ ബൈബിളിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഡയാന ഡയാന, ഈ വാക്യത്തിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ ബോധ്യമായി. ഞാൻ എൻ്റെ അച്ഛനില്ലെങ്കിലും അച്ഛന് പകരം ഈ പുത്രനുടുപ്പുമായി ഇവിടേക്ക് നിന്നെ കൊണ്ടു ഡയാനയെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവാണ്. കർത്താവ് ഇവിടേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ ആ സമയം ഡയാനായും ഡീനായും കൂടെ ഒന്നിച്ച് അമ്മയോടെ അമ്മയുടെ മുൻപിൽ വെച്ച് അവരുടെ വീട്ടിനകത്തുണ്ടായിരുന്ന ചെറിയൊരു പഴയ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കേക്ക് ഒരു സ്റ്റൂളിലേക്ക് വെച്ചു. അമ്മ ഒന്ന് എഴുന്നേറ്റ് അമ്മേ, അമ്മ ചാരിയ ഭിത്തിയിലേക്ക് ഇരുത്തിയിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്, ഡയാന ഡീന ഇരുവരും കൂടെ ചേർന്ന് ഒന്നിച്ച് കൈകൾ പിടിച്ചുകൊണ്ട് ആ മേശക്കത്തിയിലേക്ക് കൈ പിടിച്ചുകൊണ്ട് അവരെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിച്ചു. ആ കേക്കിന് ഒരു പീസ് അമ്മയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അമ്മയുടെ അധരങ്ങളിലൂടെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ആ കണ്ണിലൂടെ കണ്ണീർക്കണങ്ങൾ ഒഴുകി വരുമ്പോൾ ഡയാനയും ഡീനായും കൂടെ ചേർത്ത് കെട്ടിപ്പിടിക്കുവാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. കൈ വീശി കാണിച്ചു. പക്ഷപാത രോഗിയായി കിടക്കുന്ന, തളർവാദ രോഗിയായി കിടക്കുന്ന അമ്മ പെട്ടെന്ന് തന്നെ അവരെ അരികിലേക്ക് ഒന്ന് ചേർക്കുവാൻ വിളിച്ചപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച കട്ടിലേക്ക് ഒരുപോലെ അമ്മയ്ക്ക് ഇടത്തും വലത്തും ഉമ്മ കൊടുത്തു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ഈ സമയം ഡയാനയെ വിളിച്ചിട്ട് ഡയാന പറഞ്ഞു, ഡീന നമുക്കൊന്ന് പോകാം, പപ്പായും മമ്മിയും കാണിക്കാം, ഈ വാക്യം കാണിക്കാം. പെട്ടെന്ന് തന്നെ ബൈബിൾ എടുത്തുകൊണ്ട്, ഗിദിയൻസിൻ്റെ ബൈബിൾ എടുത്തുകൊണ്ട് നേരെ ഓടുകയാണ്. ഓടി 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 കടപ്പുറത്ത് വന്നപ്പോൾ സിമെൻറ്റ് ബെഞ്ചിൽ ചാരിയിരുന്നു കൊണ്ട് മമ്മിയും പപ്പയും അന്നത്തെ പത്രം വായിക്കുകയാണ്. മമ്മി പപ്പ ഹായ്, ഞാൻ യേശു അപ്പച്ചനെ കണ്ടു. യേശു അപ്പച്ചനെയോ? നിന്റെ ഉടുപ്പന്തിയടി, ഏ ഏ ഏ നിന്റെ ഉടുപ്പന്തിയേ, ഈ ഈ കുട്ടി ആരാണ്? മമ്മി പപ്പ, എൻ്റെ ഉടുപ്പ് ഞാൻ യേശു അപ്പച്ചന് കൊടുത്തു. യേശു അപ്പച്ചനോ? യേശു അപ്പച്ചൻ ഈ കടപ്പുറത്തെങ്ങും വന്നില്ലല്ലോ. അതെ മമ്മി വന്നു, ആ ചെറ്റപ്പുരയിൽ, ആ ദൂരെ കാണുന്ന മൺകുരയിൽ യേശു അപ്പച്ചൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ നിമിഷം രണ്ടുപേരും കൂടെ തുറന്ന ബൈബിൾ പിടിച്ചു പറഞ്ഞു, മത്തായി 7:14, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്നൊക്കെയും നിങ്ങൾ ഇച്ഛിക്കുന്നൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ഇത് പറയുമ്പോൾ അച്ഛനും അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു. അവരൊരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ 2021 മുമ്പേ ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് നോക്കി നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. എൻ്റെ പ്രിയ, ജീസസ് ലാംസ്, ആർ യു റെഡി? എൻ്റെ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ ദിവസവും ശ്രദ്ധിക്കുക, ദൈവമേ ഞാനൊരു കൈത്തിരിയാണ്, എൻ്റെ ആയുസിൻ ദിനമൊക്കെയും
അങ്ങേ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറിഞ്ഞിടുഞ്ഞാൻ ഡിനായ് ഡയാന രണ്ടുപേരും ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്നവർ കൈത്തിരികളായിരുന്നു. പ്രത്യേകിച്ച് ഡയാന എന്ന കുട്ടിക്ക് ഒരു കാര്യം അറിയാം. കുഞ്ഞുങ്ങളെ, ജീസസ് ലാംസ്, കൂട്ടുകാരെ, നിങ്ങൾ ഓരോ ദിവസവും 30 days ആർ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ, ഓൾ ദ ഡേയ്സ് ആർ 31, എസ്പെഷ്യലി ഫെബ്രുവരി അലോൺ. നമ്മളെല്ലാവരും കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്ന ഒരു കൈത്തിരിയാണ്. ഒരു ദിവസം നിങ്ങൾ കണ്ട ഈ തിരി കെട്ടണയും. ആ കെട്ടണയുമ്പോൾ, ദൈവമേ, ഞാൻ ഒരു കൈത്തിരിയായിട്ട് നിനക്ക് വേണ്ടി നിലകൊള്ളും. എൻ്റെ ജീവിതത്തിൽ നീ എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, ഡയാന അത് വെളിപ്പെടുത്തി, ഡീന അത് മാർഗോട് ചേർത്ത് പിടിച്ചു. നിങ്ങൾ ഒരു ദിവസം, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്ന് നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വിട നാം അന്നാൾ അറിയും. കുഞ്ഞുങ്ങളെ, നമുക്കും ഡയാനയെപ്പോലെ, അടീനയെപ്പോലെ നല്ല ഒരു ആത്മനിലവാരം പുലർത്തിക്കൊണ്ട് യേശുവിൻ്റെ വാക്കിനെ നമുക്ക് പിൻപറ്റാം. അപ്പോൾ നമ്മുടെ ജീവിതം 1, 2, 3, 4 കണ്ടോ, മനോഹരമായ നല്ല ഒരു ഫ്ലവറായിട്ട് നമ്മൾ മാറും. എത്ര മനോഹരമാണ് യേശുവിൻ്റെ പൂന്തോട്ടത്തിലെ നല്ല പുഷ്പങ്ങളായിട്ട് നമ്മൾ മാറും. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകുവാൻ സാധിക്കട്ടെ. യേശു തൊടുവാൻ ശിഷ്യന്മാരെ യേശു തൊടുകൊണ്ടുതന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഒറ്റ വാക്കുകൂടി ഞാൻ ഓർപ്പിച്ചിട്ട് എൻ്റെ വാക്കിനിവിടെ വിരാമം കുറിക്കട്ടെ. നോക്കിയിരുന്നേ, എൻ്റെ കയ്യിൽ ഒരു ബുക്ക് കാണാം. കണ്ടോ, ഈ ബുക്കിനകത്ത് ഒരു പടം പോലുമില്ല. പ്ലെയിനായ ബുക്കാണ്, ഒറ്റ പടം പോലുമില്ല, വെറും വൈറ്റ് പേപ്പർ. ഇവിടെ അങ്കിട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ വെള്ള നിറം പോലെ തന്നെ. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന ആ ചിന്തകൻ പറഞ്ഞു, ഏത് ചിത്രവും എഴുതാൻ തുറക്കപ്പെട്ട ഒരു വെള്ളക്കടലാസാണ് ഒരു ശിശുവിൻ്റെ മനസ്സ്. യേശു തൊടേണ്ടതിനെ, ജീസസ് ടച്ച്, യേശു തൊട്ടാൽ അവിടെ ഒരു സൈൻ ഉണ്ടാകും. ജീസസ് ലാംസ്, ഈ കിഡ്സ് ചർച്ചിൽ ഇന്ന് ആലിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ അവരുടെ ശിരസിൽ ഒന്ന് സ്പർശിച്ചുകൊണ്ട് കർത്താവേ എൻ്റെ കുഞ്ഞിനെ നീ തൊടണം. യേശു തൊടുമ്പോൾ അവിടെ ഒരു സൈൻ ഉണ്ടാകും. അത് കാണപ്പെടാവുന്ന സൈനല്ല, ബ്ലഡ് ഓഫ് ജീസസ്, ബിലോങ് ടു ജീസസ്, യേശുവിൻ്റെ വക എന്ന ഒരു സൈൻ അവിടെ ഉണ്ടാകും. നോക്കിക്കേ, ഈ വെള്ളക്കടലാസ് യാതൊരു പടങ്ങളുമില്ല, എംപ്റ്റി ആണ്. എന്നാൽ യേശു തൊടുവാൻ ഇതാകൊണ്ട് നോക്കിക്കേ, 1, 2, 3 ജീസസ് ടച്ച് മീ, നിന്നെ തൊടണമേ എന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ ആ ബുക്കിനകത്ത് മുഴുവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ പടങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. കണ്ടോ, 1 മുതൽ അവസാനത്തെ പേജ് വരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയ പടങ്ങൾ വന്നു കഴിഞ്ഞു. രക്ഷയുടെ ഓരോ പടികളാണ്. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവനെ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ബി ബോൺ അഗെയിൻ, നീ രക്ഷിക്കപ്പെടും. അതുമാത്രമല്ല, നമ്മൾ രക്ഷയിൽ വളർന്നു വളർന്നു വരുമ്പോൾ 1, 2 കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് പറഞ്ഞു, റെയിൻബോ അറിയാമല്ലോ, റെയിൻബോ വിബ്ജിയോർ, ആ കറക്റ്റ് കറക്റ്റ്, 7 നിറങ്ങൾ, 7 വർണ്ണം പൂത്തു നിൽക്കും മഴവില്ലേ ചൊല്ലു, 7 നിറങ്ങൾ. ആ ഒന്ന് ഉറക്കെ പറഞ്ഞേ, വയലറ്റ് മുതൽ റെഡ് വരെ, 1, very good, 1, 2, 3, 4 റെഡി. നോക്കിക്കേ, ആ കണ്ടോ, അതിനകത്തെല്ലാം കളേഴ്സ് വന്നു. ഇവിടെ ഒരു വാക്ക് വന്ന് നിങ്ങൾക്ക് വായിക്കാമോ, ജീസസ് സെഡ്, ഐ ആം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ്, ഞാൻ ജീവൻ്റെ അപ്പമാകും. യേശു ഇല്ലെങ്കിലോ വെറും വെള്ളക്കടലാസായി മാറും. യേശു വരുമ്പോൾ വിഷമിക്കണ്ട, വായി നോക്കിക്കേ, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, യേശു ജീവൻ്റെ അപ്പമാണ്, എന്നെ തിന്നവൻ എന്മൂലം ജീവിക്കും. ഈ കിഡ്സ് ചർച്ചിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്നത് യേശുവിൻ്റെ വചനങ്ങളാണ്. നിങ്ങൾക്ക് ഇന്ന് മുതൽ ക്രിസ്തുവിൽ നമുക്ക് വളരാം. ഗ്രോ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വളരാം. മേ ഗോഡ് ബ്ലെസ് യു. ആ 4 അക്ഷരം അർത്ഥം നിറയും മധുലിപികൾ. ആ എന്ന് കേട്ടാൽ അമ്മ അമ്മയെക്കാൾ യേശു സ്നേഹിക്കുന്നു. ആ നല്ല യേശു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബൈ.